ഗോവിന്ദിന്റെ ഡി എൻ എ ബേബി ആയിട്ട് മാച്ചാകും. പ്ലീസ് എന്റെ ബേബിയെ രക്ഷിക്കണം. പ്ലീസ് രാഘവ്. മിസ്റ്റർ മെഹ്റ നമ്മുടെ കയ്യിൽ വേസ്റ്റ് ചെയ്യാൻ അധികം സമയമില്ല കേട്ടോ. പ്ലീസ് ഒന്ന് വേഗം വരൂ. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം. മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം. പ്ലീസ് ഡോൺ ടച്ച് മീ. എന്താ എവിടേക്കായി വലിഞ്ഞേർന്ന? ചോദിക്കാൻ അറിയൊന്നുമില്ലേ? എനിക്കിപ്പോ ഗോവിന്ദനെ കണ്ടേ പറ്റൂ. വളരെ എമർജൻസി ആണ്. പ്ലീസ് നിങ്ങളും ഗോവിന്ദേട്ടനും കൂടി എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കാ. രണ്ടുപേരും കൊള്ളാം. തർക്കിച്ചു നിൽക്കാൻ എനിക്ക് ഒരു നിമിഷം പോലും സമയമില്ല. പിന്നെ നമുക്കിടയിലുള്ള ഇഷ്യൂസും പ്രോബ്ലംസും എല്ലാം നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഗോവിന്ദനെ കാണേണ്ട അത്യാവശ്യമാണ്. പ്ലീസ് ശരി, ഇവിടെ തന്നെ നിന്നാ മതി. ചേട്ടാ, താഴെ രാഘവ് വന്നിട്ടുണ്ട്. അതിന് ഞാനെന്ത് വേണം? അവനെ അടിച്ച് പുറത്താക്കി വാതിലടയ്ക്കും. എനിക്കും അങ്ങനെ ചെയ്യാൻ തന്നെ താല്പര്യം. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്നാ പറയുന്നത്. പറഞ്ഞിട്ട് ഒന്നുമില്ല. അവൻ എന്താണ് ഇപ്പൊ ഇവിടെ അത്യാവശ്യ കാര്യം? എന്റെ വീട്ടില് സെർച്ച് വാറന്റ് ആയിട്ട് പോലീസിനെ അയച്ചവൻ അവൻ. അവനെ കാണാൻ എനിക്കൊരു താല്പര്യമില്ലെന്ന് ചെന്ന് പറഞ്ഞേക്ക അഭിജിത്ത്. ചേട്ടാ, അത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല അഭിജിത്ത്. നമ്മുടെ സഹായം അത്രയേറെ ആവശ്യമുള്ളത് കൊണ്ടാണ് അവൻ ഈ സമയത്ത് ഇവിടെ കയറി വന്നിരിക്കുന്നത്. എനിക്ക് അവനെ കാണണ്ട. അവൻ നല്ലോണം വിഷമിക്കട്ടെ. എത്ര പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അവനെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അവൻ കാരണം കരഞ്ഞ എൻ്റെ അമ്മയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ചെന്നവനെ പറഞ്ഞു വിട്ടേക്ക്. ഗോവിന്ദ് കിഷോറിന് അവനെ കാണാൻ സമയമില്ലെന്ന് പറഞ്ഞേക്ക്. അവനെ പോലുള്ള യൂസ്ലെസ് കേസസുമായിട്ട് ഇനി എനിക്ക് ഒരിടപാടും വേണ്ട. ഇറങ്ങിപ്പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും. ശരി ചേട്ടാ. എന്റെ കുഞ്ഞിനെ അവരിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ രേഖ? പക്ഷെ നീ നിന്റെ വാക്ക് പാലിച്ചില്ലല്ലോ. എന്റെ കുഞ്ഞവിടെ ജീവൻ നിലനിർത്താൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. അതിനെന്തെങ്കിലും പറ്റിയാലോ? ആ കുഞ്ഞില്ലാതെ നിനക്ക് ഇനി ജീവിച്ചിരിക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്തതല്ലേ എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. രാഘവ് കുഞ്ഞിനെ രക്ഷിച്ചോളൂ. മഹല്യേ, കുഞ്ഞ എന്റെ കുഞ്ഞിനെവിടെ? അഭിജിത്ത്, ഗോവിന്ദ് എവിടെ? ഇറങ്ങ, പുറത്തേക്ക് ഇറങ്ങ. പ്ലീസ്, നീ കാര്യം മനസ്സിലാക്കി. നിങ്ങളെ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അഭിജിത്ത്, എനിക്ക് ഗോവിന്ദനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ അവനെ പോയി കണ്ടോളാം. ഇത് നിന്റെ തന്തയുടെ വീടല്ല. നിന്റെ തോന്നിയവാസം ഒന്നും ഇവിടെ നടക്കില്ല. ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ചേട്ടനിപ്പം നിന്റെ മുഖം കാണുന്നത് പോലെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്. അഭിജിത്ത്, പ്ലീസ്, ഇത് പക പോക്കാനുള്ള സമയമല്ല. പ്ലീസ് പ്ലീസ്, എനിക്കിപ്പോ ഗോവിന്ദനെ കണ്ടേ പറ്റൂ. വളരെ അത്യാവശ്യമാണ്. ചേട്ടൻ ഇപ്പൊ റിലാക്സ് ചെയ്യുന്ന ടൈമാ. ഇപ്പൊ ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. റിലാക്സ് ചെയ്യാനുള്ള സമയമാണ്. ഒരു എമർജൻസി ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? എമർജൻസി ആണോ? അയ്യോ, അത് നേരത്തെ പറഞ്ഞുവിടായിരുന്നു. ഐ'm സോറി. അത്രയ്ക്ക് എമർജൻസി ആണെങ്കിൽ പോയി തൂങ്ങി ചാവാൻ നോക്കി. നീ ഇപ്പൊ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്ന അവൾ ഏത് തരാണെന്ന്? അഭിജിത്ത്, ഗോവിന്ദ്, നീ എങ്ങനെ ഇവിടേക്ക് കയറുന്നു? ഗെറ്റ് ഔട്ട്. ഗോവിന്ദ്, ഗോവിന്ദ് പ്ലീസ്, ഇപ്പൊ എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. ഐ റിയലി നീഡ് യു. പ്ലീസ്, എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കണ്ട. എന്റെ കൺട്രോൾ പോകുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് പോകുന്ന നല്ലത്. ഗോവിന്ദ്, എന്റെ കുഞ്ഞിന് നിന്റെ സഹായം ആവശ്യമുണ്ട്. ഹി നീഡ്സ് യു. വാട്ട്? അതെ ഗോവിന്ദ്, അവന്റെ ജീവൻ അപകടത്തിലാണ്. അവന് നിന്റെ ചോരയുടെ ആവശ്യമുണ്ട്.
പ്ലീസ് ഗോവിന്ദ്, നീ എന്റെ കൂടെ ഇപ്പൊ വരണം. പ്ലീസ്. വാട്ട് ആർ യു സെയിങ്? ഐ ആം സെയിങ് ദ ട്രൂത്ത് ഓൺലി. നിന്റെ ഡി എൻ എ മാത്രമേ എന്റെ കുഞ്ഞിന്റെ ഡി എൻ എ ആയിട്ട് മാച്ച് ചെയ്യൂ. അതുകൊണ്ടാണ് ഗോവിന്ദ്, അതുകൊണ്ട് പ്ലീസ് നീ എന്റെ കൂടെ ഇപ്പൊ വരണം. നിനക്ക് മാത്രമേ ഇപ്പൊ അവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്ന സത്യ, അവന്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്. അവന് രക്തത്തിന്റെ ആവശ്യമുണ്ട്. നിനക്ക് മാത്രമേ ഇപ്പൊ അവന് രക്തം കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് പ്ലീസ് 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 നീ എന്റെ കൂടെ വരണം. ഐ റിയലി നീഡ് യു. നീ എന്തായി പറയുന്നേ? നിന്റെ കുഞ്ഞിന്റെ ഡി എൻ എ ഞാനുമായിട്ട് എങ്ങനെ മാച്ച് ആവും? വാട്ട് യു മീൻ ബൈ ദാറ്റ്? എന്ത് തോന്നിയാസാ നീ പറയുന്നേ? ഞാനൊരു തോന്നിയാസവും പറയല്ല ഗോവിന്ദ്. ഇപ്പൊ എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു. ഇന്ന് ഈ നിമിഷം വരെ എനിക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു ഗോവിന്ദ്. പക്ഷെ ഇപ്പൊ അതൊന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ല ഗോവിന്ദ്. ഞാൻ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനകത്ത് ജീവിച്ചോളാം. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. ആ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ്. സോ പ്ലീസ് ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കാതെ എന്നോട് വരാൻ നോക്ക്. എന്നോട് ഇക്കാര്യം പറഞ്ഞതാരാണ് ഗോവിന്ദ്? നിന്റെ മനസ്സിൽ ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുപോലെ എന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ ചോദ്യത്തിനും ഉത്തരത്തിനുള്ള സമയമല്ല ഗോവിന്ദ്. പ്ലീസ് ആ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ്. നീ വന്നാൽ മാത്രമേ അവനെ രക്ഷിക്കാൻ പറ്റൂ. പ്ലീസ് ഞാൻ പറയുന്നത് കേക്ക്, എന്നോട് വാ. രേഖയുടെ കുഞ്ഞുമായിട്ട് എന്റെ ഡി എൻ എയും അതിനർത്ഥം ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? ഗോവിന്ദ് ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? ഇപ്പൊ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല ഗോവിന്ദ്. പ്ലീസ് ഇപ്പൊ നീ എന്നെ സഹായിച്ചേ പറ്റൂ. എന്നോട് വന്നേ പറ്റുള്ളൂ. പ്ലീസ് 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 എന്റെ കുഞ്ഞിനെ രക്ഷിക്കൂ ഗോവിന്ദ്. പ്ലീസ് രാഘവ്, താൻ വിഷമിക്കണ്ടെന്ന്, ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് വരും. എന്റെ കുഞ്ഞിനെ കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുന്നു. എനിക്ക് എന്റെ കുഞ്ഞിനോട് പോയി കുഞ്ഞിനോട് മോളെ എങ്ങോട്ടും പോകാൻ പാടില്ല. കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ മോളെ? എല്ലാം നടങ്ങ്. എന്റെ കുഞ്ഞിനെവിടെ? കുഞ്ഞിനെവിടെയെന്ന് ആർക്കും അറിയില്ല. മോളെ മോള് വിഷമിക്കാതെ. കുഞ്ഞിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവനെ ഇൻക്യുബേറ്ററിൽ വെച്ചിരിക്കാന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? മോള് കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കില്ലേ? ഇവരെ പുറത്തേക്ക് വരാൻ ആരാ അനുവദിച്ചത്? നിങ്ങൾക്ക് ഇവരുടെ അവസ്ഥ വളരെ മോശമാണെന്നുള്ള കാര്യം അറിയില്ലേ? ഇവർക്കിപ്പൊ വിശ്രമം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കുഞ്ഞിനെവിടെയാണെന്ന് എന്നോട് പറയേ. ഡോക്ടർ ഡോക്ടറുടെ കടമ ശരിക്കും ചെയ്താൽ മതി. അതിന് പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞോ, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിക്കോളാം. ഇവിടെ വേണ്ട, ആരെങ്കിലും എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നാ. പ്ലീസ് നിങ്ങൾ അകത്ത് പോയി വിശ്രമിക്കൂ. ദയവായി ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കണം. നിങ്ങളുടെ കുഞ്ഞിന് ഈ ലോകത്ത് ജീവിക്കാൻ ഒരു അവസരം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോ പ്ലീസ് ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കണം. പിന്നൊരു കാര്യം, നിങ്ങളുടെ ഭർത്താവ് സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയിരിക്കും. എന്ത് പറ്റി ഡോക്ടറെ? എന്റെ കുഞ്ഞിന് ഒന്നും പറ്റില്ല. ഞാനെത്തി. ഡോക്ടർ, ഇദ്ദേഹമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ. ഇദ്ദേഹത്തെ കൊണ്ടുപോകൂ. എന്റെ കൂടെ അകത്തേക്ക് വന്നു വരൂ. രേഖയ്ക്ക് ഒട്ടും വയ്യ മോനെ. അവളെ അകത്ത് കൊണ്ടുപോയി കിടത്ത് കരഞ്ഞു കരഞ്ഞ് അവശയായി. രേഖ നടക്ക്. കുഞ്ഞിനൊന്നും പറ്റില്ലല്ലോ. കുഞ്ഞിന് രക്ഷപ്പെടുമല്ലോ അല്ലേ? ഗോവിന്ദ് ബ്ലഡ് കൊടുക്കില്ല അല്ലേ? എന്റെ കുഞ്ഞിനൊന്നും പറ്റില്ലല്ലോ. പറയ് രാഘവ്, എന്റെ കുഞ്ഞൻ രക്ഷപ്പെടില്ലേ? എനിക്കറിയാം രാഘവ്, തന്റെ മനസ്സിലിപ്പോ ഒരുപാട് ചോദ്യങ്ങളാ. അതൊന്നും പറയാനും ചോദിക്കാനുള്ള സമയം ഇതല്ല രേഖ. എനിക്കിപ്പോ കുഞ്ഞന്റെ ജീവൻ രക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നെ ആലോചിക്കാം. അതറിയണമെന്ന് നിർബന്ധമില്ല. നീ റെസ്റ്റ് എടുത്തോളൂ. കനകവല്ലിക്ക് ഒരു ടെൻഷൻ ഉള്ളതുപോലെ കണ്ടിട്ട് തോന്നില്ലല്ലോ. ഒരു പേടിയില്ലേ?
രേഖയ്ക്ക് ജനിച്ച കുഞ്ഞിന്റെ അച്ഛൻ ഗോവിന്ദാണെന്നുള്ള വിവരം ഏത് നിമിഷം അവനറിയും. ഈ സത്യം അറിഞ്ഞാ പിന്നെ ഗോവിന്ദ് അവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അത് നമുക്ക് ദോഷം ചെയ്യും. ഇതിനെ കുറിച്ചൊന്നും കനകവല്ലി ഇതുവരെ ചിന്തിച്ചിട്ടില്ലേ? കുറച്ചു നേരം മുൻപ് സുധ എന്നോട് ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ എന്റെ ഉത്തരവും ഒരു പക്ഷെ മറച്ചായിരുന്നേനെ. കാരണം ഞാനും നിന്നെ പോലെ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു ടെൻഷനും ഇല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കും. സുധേ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. ഇതൊക്കെ ഭഗവാന്റെ ഓരോ ലീലകളല്ലേ. ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ എല്ലാ രീതിയിലും പരിശ്രമിച്ചിട്ടും രേഖയും അവളുടെ കുഞ്ഞും രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. നമ്മുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ഈ പുണ്യകർമ്മം എന്റെ കൈകൊണ്ട് ചെയ്യണമെന്നായിരിക്കും. അതിന് കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ കൺട്രോളിലല്ലല്ലോ. നേരത്തെ പറഞ്ഞിട്ടില്ലേ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. മാസം തികയാത്ത ആരോഗ്യമില്ലാത്തൊരു കുഞ്ഞിനെയല്ലേ അവൾ പ്രസവിച്ചത്? അതിനും കാരണമുണ്ട്. സ്വന്തം അമ്മയുടെ ഗർഭത്തിൽ അത് പേടിച്ചിട്ടുണ്ടാവണം. ആ പേടിയുടെ ഫലമായിട്ടാണ് അത് പെട്ടെന്ന് ഈ ലോകത്തേക്ക് ഇങ്ങ് പോകുന്നത്. പക്ഷെ ജീവൻ നിലനിർത്താൻ അതിപ്പോ പോരാടിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്കും കുഞ്ഞിനും ഇനി എത്ര നേരം ജീവനോടെ പിടിച്ചു നിൽക്കാൻ പറ്റും? അവിടെ രേഖ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുക, ഇവിടെ അവളുടെ കുഞ്ഞ് ജീവൻ നിലനിർത്താൻ ത്രാണിയില്ലാതെ പിടഞ്ഞോണ്ടിരിക്കുക. അതിന്റെ ജാതകത്തിൽ വേദനിച്ചു മരിക്കാനാണ് വിധിയെങ്കിൽ അത് പ്രാവർത്തികമാക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാ. അത് ഞാൻ അങ്ങ് നിറവേറ്റിക്കോളാം. കനകവല്ലി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി നീ എന്തൊക്കെ മനസ്സിലാക്കാൻ കിടക്കുന്നു? തൽക്കാലം നീ ഒരു കാര്യം മാത്രം അറിഞ്ഞാ മതി സുധേ. എനിക്കിങ്ങനെ ഒരു പേരക്കുട്ടിയെ സമ്മാനിച്ചതിന് രേഖയ്ക്ക് ഞാൻ ഒരു ഉഗ്രൻ സമ്മാനം കൊടുക്കാൻ പോവാ. വേദന നിറഞ്ഞ സമ്മാനം. ഒരു ജീവന് പകരം മറ്റൊന്ന്. കുഞ്ഞിന്റെ ജീവന് പകരം ഭർത്താവിന്റെ ജീവൻ. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. ഈ ലോകത്തേക്ക് വരാൻ അവനിപ്പോ തന്നെ ഒരുപാട് പോരാടി. എന്റെ കുഞ്ഞിനെ കാത്തോളണേ. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും രേഖ. രണ്ടാനമ്മമാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു വാടക ഗർഭപാത്രത്തിന് വല്ലോന്റെ കുഞ്ഞിനോട് എന്തൊരു സ്നേഹം. ആന്റി എന്താ ഈ പറയുന്നത്? എന്തുപറ്റി? നീ അതല്ലേ രേഖേ? അല്ലെങ്കിൽ പിന്നെ ആരാണ്? ആ മറക്കരുത്, വാടക ഗർഭപാത്രം. നിനക്ക് പറ്റിയ പേര് അത് തന്നെയാ. അഹല്യയുടെയും ഗോവിന്ദന്റെയും കുഞ്ഞിന് നീ വെറും ഒരു വാടക ഗർഭപാത്രമായിരുന്നല്ലോ. അതിൽ കൂടുതലായിട്ട് നിനക്കൊരു സ്ഥാനവുമില്ല. കുഞ്ഞിന്റെ ഡി എൻ എ അതിന്റെ അച്ഛനുമായിട്ടാണ് മാച്ചാവുക. ഇവിടെ അച്ഛൻ രാഘവല്ല, ഗോവിന്ദാണ്. അത് ഞാൻ രേഖേ. കുഞ്ഞിന് പെട്ടെന്ന് ബ്ലഡിന്റെ ആവശ്യം വന്നു, പക്ഷെ അതിന്റെ അച്ഛന് ബ്ലഡ് കൊടുക്കാൻ പറ്റിയില്ല. ഡോക്ടർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോ രാഘവ് ആദ്യം വിളിച്ചത് എന്റെ മോനെ ഗോവിന്ദാ ബ്ലഡ് കൊടുത്തത്. അതെന്തിനാ? ചോരകൾ തമ്മിൽ ചേരണല്ലോ അല്ലേ? നിന്റെ കുഞ്ഞിന് ഗോവിന്ദന്റെ ചോരയാണ് ചേർന്നത്. കുഞ്ഞിന്റെ ഡി എൻ എ അതിന്റെ അച്ഛനുമായിട്ടാണ് യോജിക്കുക, പക്ഷെ ഇവിടെ അച്ഛൻ രാഘവല്ല, ഗോവിന്ദാണ്. അഹല്യ മരിക്കുന്നതിന് മുൻപ് ഒരു ഗർഭപാത്രം വാടകയ്ക്ക് വാങ്ങിയിരുന്നു. അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നീയാണത് രേഖ. നീയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. രാഘവ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴൊക്കെ അവൻ അതിന്റെ അച്ഛൻ ഗോവിന്ദനെയാണ് ഓർമ്മ വരിക. നീയും രാഘവും തമ്മിൽ പിരിഞ്ഞ കഥയൊക്കെ ഞാനും കുറെ കേട്ടിട്ടുണ്ട് രേഖ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും രാഘവ് അവന്റെ വീട്ടിൽ നിനക്ക് സ്ഥാനം തന്നു, ആത്മാർത്ഥമായി നിന്നെ സ്വീകരിച്ചു. കുഞ്ഞിന്റെ അച്ഛൻ നിന്നെ ഉപേക്ഷിച്ചു പോയെന്ന് കരുതിയ രാഘവ് നിന്നെ വീണ്ടും അവന്റെ ജീവിതത്തിലേക്കും വീട്ടിലേക്കും സ്വാഗതം ചെയ്തത്. അങ്ങനെ അവൻ നിങ്ങളുടെ ബന്ധത്തിന് ഒരു അവസരം കൂടി നൽകുകയായി.
രാഘവ് ഒരു പ്രൊട്ടക്റ്റീവ് ഹസ്ബൻഡാ. നിന്റെ കുഞ്ഞിനെ അവൻ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ രേഖ. നീ ഒരു കാര്യം ഓർത്തു നോക്കിയോ, ഈ കുഞ്ഞ് ഗോവിന്ദന്റേതാണെന്ന് ഒരു ദിവസം രാഘവ് അറിയും. അന്നും നിന്നോട് അവൻ ഇതേപോലെ സ്നേഹമുണ്ടാവും. ഗോവിന്ദ് രാഘവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഗോവിന്ദന്റെ കുഞ്ഞിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ രാഘവന് കഴിയും. രേഖ, ദൈവം എപ്പോഴും ഇപ്പോഴും നമുക്ക് അവസരം തരില്ല. അത്രയേറെ ഭാഗ്യമുള്ളതുകൊണ്ടാണ് നിനക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയത്. ഇനിയെങ്കിലും അത് സംരക്ഷിക്കണം. സന്തോഷത്തോടുകൂടി ഒരു പുതിയ ജീവിതം തുടങ്ങണം. രാഘവുമൊത്തുള്ള നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം. കുഞ്ഞിനുമായുള്ള നിന്റെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണെന്ന് കരുതി സമാധാനിക്കുകയാണ് വേണ്ടത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗ്യം ഇപ്പൊ നിന്റെ കയ്യിലാണുള്ളത്. ഇനി എത്ര നാൾ നമുക്കിതെങ്ങനെ ഒളിപ്പിക്കാനാവും? ഗോവിന്ദ് ഈ വിവരം അറിയുമ്പോ സ്വന്തം ചോരയിൽ ജനിച്ച കുഞ്ഞിനു വേണ്ടി അവൻ ചിലപ്പോ എന്ത് ചെയ്യാനും മടിച്ചു നിൽക്കില്ല. ആന്റി, ഗോവിന്ദ് ഇല്ല, അവൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ എത്ര നാൾ ഇത് ഒളിപ്പിക്കും? അവൻ കുഞ്ഞിന് ബ്ലഡ് കൊടുക്കാൻ പോയിരിക്കുക. എല്ലാ കാര്യങ്ങളും അവൻ മനസ്സിലാക്കും. ഒരു കുഞ്ഞിന് വേണ്ടി അവൻ അത്രയേറെ കൊതിച്ചതാ. ഇപ്പൊ അഹല്യയുടെ അവസാനത്തെ ഓർമ്മയും ആ കുഞ്ഞാണല്ലോ. പാവം എന്റെ ഗോവിന്ദ്, ഇനി എത്ര നാളെന്ന് വെച്ച് അവൻ ഈ ലോകത്ത് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നേ. ഈ കുഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിന്റെ വിളക്ക. അഹല്യ മരിക്കും മുമ്പ് അവളുടെ കുഞ്ഞിനെ ഈ ലോകത്തേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നിന്നെയാണ് ഏൽപ്പിച്ചത്. അത് നീ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. നന്ദിയുണ്ട് രേഖ. ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിന്നോട് കടപ്പെട്ടവളായിരിക്കും. എന്നോട് ക്ഷമിക്കണം രേഖ. ഇനി ഈ കുഞ്ഞിനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ എനിക്കാവില്ല. അത് ഞങ്ങളുടെ കുഞ്ഞ രേഖ, എന്റെ പേരക്കുട്ടി, എന്റെ ഗോവിന്ദിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞ്. ഞാനും രാഘവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി കുഞ്ഞിനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പ്ലീസ്. അരുത്, അരുത് രേഖ. നീ ഈ പറഞ്ഞ തൊട്ട് ശരിയല്ല. കൊടുത്ത വാക്കിൽ നിന്ന് നീ വ്യതിചലിക്കരുത്. ഇതൊരിക്കലും എനിക്ക് അംഗീകരിക്കാനാവില്ല. ഞാനിപ്പോ തന്നെ എല്ലാ കാര്യങ്ങളും ഗോവിന്ദനോട് പറയാൻ പോവാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഈ അവസ്ഥയിൽ നിനക്ക് എങ്ങനെയാ ചിന്തിക്കാൻ കഴിയും? അതൊരിക്കലും കുറ്റമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇനി എത്ര നാളിങ്ങനെ ഇത് ഗോവിന്ദന്റെ കുഞ്ഞാണെന്ന സത്യം എല്ലാവരിൽ നിന്നും ഒളിപ്പിക്കുക? ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവില്ല. മുത്തശ്ശി പറഞ്ഞത് തന്നെയാ സത്യം. കുഞ്ഞൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന നിമിഷം മുതൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരിക്കലും മറക്കാനാവാത്ത സന്തോഷമാ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ അവൻ തന്നത്. മുത്തശ്ശി, എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. മുത്തശ്ശി, ഞാൻ അവനെ ആർക്കും കൊടുക്കൊന്നുമില്ല. സത്യമായിട്ടും കൊടുക്കില്ല മുത്തശ്ശി. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എവിടെയും ഒളിച്ചോടിയതല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, എൻ്റെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ്റെ രൂപത്തിൽ. എന്നെപ്പോലൊരു വിഡ്ഢി ഈ ലോകത്തുണ്ടാവില്ല. എൻ്റെ ശത്രു രേഖ അമ്മയാവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായി. എല്ലാവരും കൂടി എത്ര നല്ല നാടകമാണ് കളിച്ചത്. കുഞ്ഞൻ്റെ എല്ലാം അറിയാമായിരുന്നിട്ടും എന്തെല്ലാം നാടകങ്ങളാണ് അവരെൻ്റെ മുമ്പിൽ കളിച്ചത്. കൊള്ളാൻ രാഘവ മേഹ്ര, നിന്നെപ്പോലൊരു വിഡ്ഢി ഈ ലോകത്തുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഗോവിന്ദുമായിട്ട് അധികം കമ്പനി വേണ്ടെന്ന് രേഖ പറയാറുണ്ടായിരുന്നത്. രേഖയും ആ ബന്ധം ഒളിപ്പിക്കുകയല്ലേ ചെയ്തത്? എല്ലാം എൻ്റെ കൺമുമ്പിൽ നടന്നിട്ടും എനിക്ക് മാത്രം ഒന്നും മനസ്സിലായില്ല. എന്നെ ഒന്നും അറിയിച്ചില്ല. കുഞ്ഞിന് വേണ്ടി ഞാൻ നല്ല പേരന്വേഷിക്കുകയായിരുന്നു. അവന് വേണ്ടി കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുകയായിരുന്നു. നിന്റെ മനസ്സിലിപ്പോ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ. മക്കൾ വന്നേ, അങ്ങോട്ടിരിക്കെ ഇരിക്കും മോനെ. ഇവിടെ ഇരിക്കെ. ഐ സി യു വാടിപ്പോയി നോക്കിയിട്ടാ വരുന്നേ.
അവിടെ നിന്റെ മോൻ ജീവിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. നിന്നെ പോലെ തന്നെ എത്ര പോരാട്ടം കഴിഞ്ഞിട്ടാ നിനക്കൊരു ജീവിതം കിട്ടിയേ. മോനെ പോലെ അവനും ഒരു ഫൈറ്ററാ, ഫൈറ്റർ നീ തന്നെയാ മോനെ. അത് കാണാനും നിന്റെ ഒരു ചെറിയ ചായ ഉണ്ടോന്നൊരു തോന്നൽ. മോനെ, പ്രസവിക്കുന്നത് വരെ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം അമ്മയുടേതാ. പക്ഷേ അവനൊരു ജീവിതം നൽകേണ്ടത്, അത് അച്ഛന്റെയും കൂടി കടമയാ. അവന് നല്ല വിദ്യാഭ്യാസം നൽകണം. ഈ ലോകത്ത് ആരെയും പേടിക്കാതെ ധൈര്യമായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കണം. എന്റെ മോൻ വേണം കുഞ്ഞിനെ അതൊക്കെ പഠിപ്പിക്കാൻ. ഒരു പോരാട്ടത്തിലും അവൻ പിന്തിരിഞ്ഞോടരുത്. അവന്റെ അച്ഛനെ പോലെ ജീവിതത്തിൽ എല്ലാത്തിലും എന്റെ കുഞ്ഞനും ജയിക്കണം. കുരുന്ന് ജീവനാണെങ്കിൽ പോലും കണ്ടില്ലേ മോനെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടോ. അവൻ മിടുക്കനായിട്ട് വളർന്നു വരും. നിന്നെ പോലെ തന്നെ അവനും. കുഞ്ഞിനൊരാപത്തും ഉണ്ടാവില്ല. ധൈര്യമായിട്ടിരുന്നു, മിടുക്കനായിട്ട് വരും. അവന്റെ അച്ഛനും അമ്മയും അത്ര നിസ്സാരക്കാരല്ലോ. എന്നാലും അവന് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ശ്രമിക്കണം മക്കളെ. മുത്തശ്ശി പറഞ്ഞത് തന്നെയാ സത്യം. കുഞ്ഞൻ എന്റെ ജീവിതത്തിലേക്ക് വന്ന നിമിഷം മുതൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരിക്കലും മറക്കാനാവാത്ത സന്തോഷമാണ് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ അവൻ തന്നത്. മുത്തശ്ശി, എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. മുത്തശ്ശി, ഞാൻ അവനെ ആർക്കും കൊടുക്കുന്നില്ല. സത്യമായിട്ടും കൊടുക്കില്ല മുത്തശ്ശി. കാരണമാണ് എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് പോയത്. എന്റെ ജീവിതം ഇല്ലാതായത്. ഇനി എന്റെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഈ കുഞ്ഞൻ മാത്രമേ എനിക്കുണ്ടാവുള്ളൂ. അവനെ നിങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണോ? നോ വേസ്. നിന്റെ ഈ ഗോവിന്ദുണ്ടല്ലോ, നിനക്കൊരു ജീവിതം തരുമോ, നിന്നെ വഴി തള്ളിക്കളയോ, എന്തുവേണം ചെയ്യട്ടെ. പക്ഷെ ആ കുഞ്ഞ്, അവനെ ഞാൻ ആർക്കും വിട്ടു തരില്ല.